ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. ഇതുവരെയും നടത്തുകയും ഇത്രത്തോളം നയിക്കുകയും ഇന്നയോളം നമ്മെ താങ്ങുകയും ചെയ്ത നമ്മുടെ കർത്താവിന് മനസ്സ് തുറന്ന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് എല്ലാ നന്മയ്ക്കും കാരണഭൂതൻ, ഇത്രത്തോളം വരുവാൻ മുഖാന്തരമായവൻ, എന്നും കൂടെയുള്ളവൻ, ഒരിക്കലും കൈവിടലിൽ നരളി ചെയ്തവൻ, നമുക്ക് താങ്ങും തണലുമായി എന്നും കൂടെയുള്ള മഹാദൈവം, ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നിമിഷങ്ങളെ ധന്യമാക്കാൻ ഈ വചനത്തിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായിരിക്കുന്നു വന്ദനം കൂടി അറിയിച്ചുകൊണ്ട് ഇന്ന് ആത്മീയ ചിന്തയ്ക്ക് ആധാരമായി ഒരു കൊച്ചു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 48:2 സങ്കീർത്തനത്തിൻ്റെ 2 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. ഞാൻ ഒന്നോടെ പറയാം, മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. ഒരാത്മീകമായിരിക്കുന്ന ബൈബിള് മൊത്തം ആത്മീക മർമ്മങ്ങളാണല്ലോ. പെട്ടെന്ന് വായിക്കുമ്പോൾ സാധാരണക്കാരന് ചിലപ്പോൾ പിടികിട്ടാത്ത വാക്കുകളായിരിക്കും, പക്ഷെ ഇച്ചിരി ധ്യാനിച്ചാൽ കാര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമെന്നുള്ളത് ബൈബിളിൻ്റെ സ്ഥിര വായനക്കാർക്ക്, ബൈബിളിൽ നിന്ന് ആർജവും ഉത്തേജനവും ദൈവകൃപയും ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് എത്രയോ പ്രാവശ്യം അനുഭവമായിട്ടുള്ളതാണ്. ഈ വാക്യം ദൈവത്തിൻ്റെ നഗരം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ വിശാലമായിരിക്കുന്ന ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. അതൊന്നും നമ്മൾ ഈ 10 താഴെയുള്ള ചിന്തയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ സിയോൻ പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക, സിയോൻ പർവ്വതത്തിൻ്റെ മനോഹാരിത, ഒരു പർവ്വതത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്, പർവ്വതങ്ങളൊക്കെ കാഴ്ചവസ്തുവാണ് ഇല്ലേ? ഹിമാലയ പർവ്വതം, എവറസ്റ്റ് കൊടുമുടി, അങ്ങനെ ലോകത്തിലെ വൻകിട പർവ്വതങ്ങൾ, നമ്മുടെ കേരളത്തിലെ കൊച്ചു കൊച്ചു മൊട്ടക്കുന്നുകൾ മുതൽ സഹ്യപർവ്വതം മുതൽ അങ്ങനെ ഒരുപാട് പർവ്വത നിരകൾ, അത് ദൂരത്തു നിന്നാണെങ്കിലും അടുത്തു നിന്നാണെങ്കിലും കാഴ്ചയ്ക്ക് മനോഹരമാണ് പർവ്വത നിരകൾ. പ്രത്യേകിച്ച് ഹൈറേഞ്ചിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പർവ്വത നിരകൾ വളരെ ദൂരത്ത് നിന്ന് അതിലൂടെ വഴികൾ വളഞ്ഞ് തിരിഞ്ഞ് വളരെ മനോഹരമായി യാത്ര ചെയ്യുന്നതും കാണുന്നതൊക്കെ ഹൃദയത്തിന് ആനന്ദമാണ്. എത്രയോ ടൂറിസ്റ്റുകൾ ദൂരദേശത്തു നിന്നും വിദേശത്തു നിന്ന് പോലും പർവ്വത നിരകളുടെ താഴ്വാരത്തിലൂടെ യാത്ര ചെയ്ത് അതിൽ മനോഹാരിത കണ്ടെത്തി അതിൽ ഹൃദയത്തിന് ആനന്ദം കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിച്ച് ലക്ഷങ്ങൾ മുടക്കി വന്ന് താമസിക്കുകയും ചില ദിവസങ്ങൾ കണ്ടും കേട്ടും അവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മടങ്ങിപ്പോകുന്ന എത്രയോ പേരുണ്ട്. ഈ പ്രകൃതി തന്നെ ദൈവത്തിൻ്റെ കരവിരുതാണ്. ഈ മനോഹാരിത മഹാദൈവമായിരിക്കുന്ന രാജശില്പിയുടെ മനോഹര സൗധമാണ്. അത് വളരെ പ്രൗഢമായി മനുഷ്യന് തന്നിരിക്കുന്നു. ലോകത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും മനോഹരമായി ദൈവം മനുഷ്യന് പാർക്കാൻ കൊടുത്തിരിക്കുന്ന മനോഹര ഭൂമി, അതിനകത്തെ ഓരോ വസ്തുതകളെയും വർണ്ണനാതീതമാണ്. അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഈ വസ്തുതയിൽ മാത്രം നിൽക്കട്ടെ. മഹാരാജാവിൻ്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, അതെന്താണ് ഏതാണെന്നൊക്കെ പറയണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. ആ ഉത്തരഗിരിയായിരിക്കുന്ന സിയോൻ പർവ്വതം, ഇവിടെ ഉയരം കൊണ്ട് മനോഹരം എന്നൊരു വാക്ക് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഉയരം കൊണ്ട് മനോഹരം. ഓരോ വസ്തുതയുടെ മനോഹാരിത ഓരോ കാര്യത്തിനകത്ത് ഇരിക്കുന്നത്, മനോഹാരിത. ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമ്മൾ പറയില്ല കണ്ണ് നല്ലതാണ്, ചിലപ്പോൾ ആ മുഖച്ഛായ നല്ലതാണ്, ചിരി നല്ലതാണ്, അങ്ങനെ ഒത്തിരി ഒത്തിരി അംഗവർണ്ണനകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ചിലപ്പോൾ സംസാരം നല്ലതാണ്, സംഭാഷണം നല്ലതാണ്, പുഞ്ചിരി നല്ലതാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഒരു ഹൈലൈറ്റ് കാണും എപ്പോഴും അല്ലേ. കുഞ്ഞുങ്ങളെ നോക്കിയാൽ, പ്രായമുള്ളവരെ നോക്കിയാൽ, ദമ്പതികളെ നോക്കിയാൽ, ചിലപ്പോൾ ഒരു വീട് പണിതതിന് ശേഷമാണെങ്കിലും മനോഹരനായിരിക്കുന്ന ഒരു ആർക്കിടെക്ട് കലവിരുതോടുകൂടെ ശില്പചാതുര്യത്തോടുകൂടെ പണിതിട്ടിരിക്കുന്നതിൻ്റെ ഏതെങ്കിലും ചെറിയ ഭാഗങ്ങൾ, അത് ഭയങ്കര മനോഹരമായിരിക്കാം. ഇവിടെ ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഉയരം കൊണ്ട് മനോഹരം. ആ വാക്കെന്നെ രാവിലെ മുതൽ, ഞാൻ ഇന്ന് രാവിലെ ബൈബിൾ തുറന്നു വെച്ച് വായിച്ചു, എനിക്ക് ഇച്ചിരി അസൗകര്യം റെക്കോർഡ് ചെയ്യാൻ വന്നു, അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിപ്പോയി. എങ്കിലും ഞാൻ അതിൻ്റെ മനസ്സിനകത്ത് എൻ്റെ മറ്റു ചില കാര്യങ്ങൾ ഇടപെടുമ്പോഴെല്ലാം മറ്റൊരു വാക്യത്തിലേക്ക് പോകാതെ ഈ വാക്ക് തന്നെ ദൈവാത്മാവിൻ്റെ മനസ്സിനകത്തിട്ട് ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുകയായിരുന്നു. ഉയരം കൊണ്ട് മനോഹരം, ഉയരത്തിൻ്റെ മനോഹാരിത, അങ്ങനൊരു വാക്ക് പറയുമ്പോൾ കുറച്ചുകൂടെ തെളിഞ്ഞു വരുന്നു നോക്കാം. ഉയരത്തിൻ്റെ മനോഹാരിത,
ഞാനതിനെ പർവ്വതത്തോടും ഭൂമിയോടൊന്നും ചേർത്ത് വെച്ച് പറയുകയല്ല. ഒരു കെട്ടിടത്തിൻ്റെ ഉയരം മനോഹരമാണോ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടിടം ബുർജ് ഖലീഫ എന്നറിയപ്പെടുന്ന ദുബായിലെ കെട്ടിടമാണെന്ന് പറയുന്നു. ആളുകൾ ഒത്തിരി പേരവിടെ കാണാം, ഞാനും പോയിട്ടുണ്ട്. സ്തോത്രം, വളരെ മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയിലെ മനുഷ്യൻ്റെ കരവിരുതിൽ ഏറ്റവും ഉയരം കൂടിയത്. കാണാൻ ആളുകളുണ്ട്, ടിക്കറ്റ് എടുത്ത് പോയി കാണാൻ വരെ ആൾക്കാരുണ്ട്. ശരിയാണ്, അങ്ങനത്തെ ഒത്തിരി ഒത്തിരി മനുഷ്യനിർമ്മിതമായത് കണ്ടേക്കാം. പക്ഷേ അതൊക്കെ വിട്, ഇവിടെ സിയോൻ പർവ്വതത്തിൻ്റെ ഉയർച്ച, ആ ഉയരം ഒരു മനോഹാരിതയാണ്. ഞാൻ അതിനെ സിയോൻ പർവ്വതത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഓരോ മനുഷ്യരും, ദൈവം വസിക്കുന്ന പർവ്വതമാണല്ലോ, തത്വത്തിൽ നമ്മളിലേക്ക് അത് കൊണ്ടുവരുന്നതിൽ തെറ്റില്ലല്ലോ. ഇന്ന് ദൈവം വസിക്കുന്ന ഒരു പർവ്വതത്തിലോ മലയിലോ ഒന്നുമല്ലല്ലോ, നമ്മളിൽ വസിക്കാൻ ആഗ്രഹിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ കുറച്ചുകൂടെ വലിച്ചു കൊണ്ടുവന്ന് നമ്മളിലേക്ക് അടുപ്പിച്ചേ. സ്തോത്രം, താഴ്ച ഉയർച്ച എന്നൊക്കെ പറയുന്നത് ഈ ഭൂമിയിൽ ജീവിതത്തോടുള്ള ബന്ധത്തിലും ആത്മീയത്തോടുള്ള ബന്ധത്തിലൊക്കെ ബന്ധപ്പെട്ടതാണ്. ഉയർച്ച അതെപ്പോഴും ഒരു മനോഹാരിതയായിരിക്കും. ഈ വാക്യം അതല്ലേ സൂചിപ്പിക്കുന്നത്? ആത്മീയത്തിൽ ഉയർന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്തുമാകട്ടെ, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ സെറ്റപ്പ് എന്തുമാകട്ടെ, അദ്ദേഹത്തിൻ്റെ ഇന്നലകൾ എന്തുമാകട്ടെ, പക്ഷേ മനോഹാരിതയാക്കാം. എങ്ങനെ? ആത്മീയത്തിൽ ഉയരാൻ മനസ്സ് വെച്ചാൽ, ആത്മീയത്തിൽ ഉയരാൻ മനസ്സ് വെച്ചാൽ. എന്താ ഈ ആത്മീയത്തിൻ്റെ ഉയർച്ച എന്നൊക്കെ പറയുന്നത്? ഉന്നതമായിരിക്കുന്ന ചിന്തയും ദൈവത്തെക്കുറിച്ചുള്ള ബോധവും ആത്മീക വർധനവും അതൊക്കെ നമ്മളെ ഉയർത്തും. എത്രയോ ആളുകൾ, ഞാൻ എന്നെക്കുറിച്ച് ഈ വാക്യത്തിൽ നോക്കി പ്രിയപ്പെട്ടവനെ, ഒരർത്ഥത്തിൽ ജീവിതം കൊണ്ടും പല കാര്യം കൊണ്ടും ഉയരാൻ യാതൊരു സാധ്യതയില്ലാത്തൊരു പശ്ചാത്തലമായിരുന്നു ഞാൻ എത്രയോ പ്രാവശ്യം. എൻ്റെ നിസ്സഹായത, എൻ്റെ ഇന്നലകൾ, ആരുമില്ലാത്ത സാഹചര്യം, ഒതുങ്ങിപ്പോയ പശ്ചാത്തലം, എല്ലാ മേഖലയിലും തകർന്ന തരിപ്പണമായ ചിന്തകൾ, ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ദൈവകൃപയാൽ ഞാൻ ഉയർന്നു എന്നൊന്നും അവകാശപ്പെടുന്നില്ല കേട്ടോ, ഒത്തിരി മുകളിലാണെന്നും പറയുന്നില്ല. പക്ഷേ എന്തെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഗുണമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, രാവിലെ അല്പം വൈകിയപ്പോഴേക്കും ഒരു അസ്വസ്ഥതയോടെ എനിക്കെന്ത് പറ്റിയെന്ന്, അതല്ലെങ്കിൽ ഈ സന്ദേശം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്നെങ്കിൽ, അതിനകത്തൊരു ഉയർച്ചയില്ലേ? വാസ്തവത്തിൽ എന്തുകൊണ്ടാണ്? പണം കൊണ്ടോ, കഴിവ് കൊണ്ടോ, ബുദ്ധി കൊണ്ടോ, കല കൊണ്ടോ, കലാവിരുത് കൊണ്ടോ? ഞാൻ 6 മാസം 10 മാസം ട്രെയിനിങ്ങിന് പോയി പഠിച്ചെടുത്ത ഒരു പഠന വിരുത് കൊണ്ടോ നേടിയതല്ലോ ഇത്. പിന്നെ എങ്ങനെയാണ്? ദൈവം എനിക്ക് തന്ന ഒരു കൃപ കൊണ്ടുള്ള ഒരു ഉയരമല്ലേ? അതിനൊരു മനോഹാരിതയില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളോട് പറയാം, എല്ലാ കാര്യത്തിലും പരാജയപ്പെട്ടാൽ, പരാജയം ഒരു മനോഹാരിതയല്ല. തോറ്റവൻ ഭൂമിയിൽ ജീവിക്കേണ്ട എന്നൊന്നും ദൈവം പറയില്ല. പക്ഷെ തോൽവി, പരാജയം, അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരു അസ്വാസ്ഥത ഉളവാക്കുന്നതാണ്. എന്നാൽ ഉയർന്നു നിൽക്കുന്നത്, ഒരു നല്ല സ്ഥാപനം ഉയർന്നു നിൽക്കുന്നത്, ഒരു ഭാര്യാഭർത്തൃബന്ധം ഉയർന്നു നിൽക്കുന്നത്, ഒരു കുഞ്ഞ് പഠിച്ച് ഉയർന്നു നിൽക്കുന്നത്, ഈ അഡ്മിഷൻ കാലത്ത് നല്ല ഉയർന്നൊരു സ്ഥാനത്ത് പഠിക്കാൻ പോകാം, അത് മനോഹാരിതയല്ലേ? മനോഹാരിത എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണഞ്ചിപ്പിക്കുന്ന മാത്രമല്ല, അതൊരു സൗഹൃദമല്ലേ, ഒരു സുഹൃദം അല്ലേ? അതായിരിക്കും ആ വാക്ക് നല്ലത്. ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവിനും ആത്മീയത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിനും നമ്മളെ ഉയരത്തിൽ കൊണ്ടുവരാൻ പറ്റും. സ്തോത്രം, ഉയരത്തിൽ കൊണ്ടുവരാൻ പറ്റും. നീ ഒരുപക്ഷെ ഇന്ന് ഒത്തിരി താഴെയായിരിക്കാം, പലരെക്കാലം താഴെയായിരിക്കാം, ഒത്തിരി സാമ്പത്തികമായിട്ടും ചിന്താമണ്ഡലത്തിലും കുടുംബജീവിതത്തിലൊക്കെ. പക്ഷേ ദൈവമായ കർത്താവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, സ്വർഗവുമായിട്ടൊരു അഭേദ്യമായിരിക്കുന്ന റിലേഷൻ ഉണ്ടാക്കുമ്പോൾ, പ്രാർത്ഥിക്കാനും ദൈവകൃപയിലേക്ക് അടുക്കാനൊക്കെ നമ്മൾ താല്പര്യം കാണിക്കുമ്പോൾ, ആത്മീകമായിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ, ഒരാത്മീക കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഇതുപോലത്തെ വചനം ദിവസേന കേൾക്കുമ്പോൾ, നിങ്ങളറിയുന്നുണ്ടോ എന്നറിയില്ല, നമ്മുടെ ചിന്തകൾ ഉയരും, നമ്മുടെ സ്വഭാവ ശ്രേഷ്ഠതകൾ ഉയരും, നമ്മുടെ ആത്മീകം ഉയരും, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ഉയരും. ഒരിക്കൽ പോലും വചനവും ദൈവവും ഒരാളെ താഴ്ത്തിയിട്ടില്ല, ഒരാളെ ഒതുക്കിയിട്ടില്ല. പ്രാർത്ഥിച്ചവൻ ഉയർന്നട്ടേ ഉള്ളൂ, കൂട്ടായ്മ ആചരിച്ചവൻ ഉയർന്നട്ടേ ഉള്ളൂ, ക്രിസ്തുവേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവൻ ഉയർന്നട്ടേ ഉള്ളൂ, ദൈവവചനത്തെ സ്നേഹിച്ചവൻ ഉയർന്ന് ഉയർന്ന് പോയിട്ടേ ഉള്ളൂ. ആ ഉയർച്ച ഒരു മനോഹാരിതയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും തള്ളിക്കളഞ്ഞവരെ, എന്നെയൊക്കെ എൻ്റെ തുടക്കകാലത്ത് എത്രയോ പേര് മൈൻഡ് ചെയ്യാതെ, ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഫേസ് ചെയ്യുന്ന കല്യാണ വീട്ടിലൊക്കെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ പോകുമ്പോൾ, എല്ലാവരെയും കാണും, മിണ്ടുമൊക്കെ ചെയ്യുമ്പോൾ, ഒരു തള്ളപ്പെട്ട വസ്തു പോലെ നിന്ന, എത്രയോ മുഖത്തടിച്ചതുപോലെ വർത്തമാനം പറഞ്ഞ്. എന്തുകൊണ്ടോ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല,
ഒരു താഴ്ചയുടെ കാലത്ത് അപമാനമായിരുന്നു. ഞങ്ങളുടെ താഴ്ചയുടെ കാലത്ത് ഞങ്ങൾ താഴേക്കിടയിൽ കിടക്കുമ്പോൾ, ഞങ്ങളൊരു ഓലപ്പുരയിൽ കിടക്കുമ്പോൾ, ഞാൻ പെരയല്ല പറയുന്നത് കേട്ടോ, പക്ഷെ ആത്മീകമായിട്ട് ഉയർന്നാൽ ഒരു മനോഹാരിതയുണ്ട്. ആളുകൾ കാത്തു നിൽക്കും, മറ്റുള്ളവർ പ്രതീക്ഷിക്കും. എന്തിനേറെ പറയുന്നു, ആത്മീകമായിട്ട് ഉയർന്ന ഒരപ്പനാണെങ്കിൽ മക്കൾ റെസ്പെക്റ്റ് ചെയ്യും, ഒരമ്മയാണെങ്കിൽ മക്കൾ അമ്മയോട് പ്രാർത്ഥിക്കാൻ പറയും. അതുകൊണ്ട് ഉയർച്ചയ്ക്കൊരു മനോഹാരിതയുണ്ട്. ഏത് ഉയർച്ച? പണം കൊണ്ടും പ്രതാപം കൊണ്ടും അല്ല, ദൈവികമായിരിക്കുന്ന ഒരു ഉയർച്ച. ആ ഉയർച്ച പ്രാപിക്കാൻ ദൈവസന്നിധിയിൽ നമുക്കൊരു അർപ്പണ മനസ്സോടുകൂടി ആയിരിക്കാം. ഇന്ന് സ്പിരിച്വലി അല്പം ഡൗൺ ആണെങ്കിൽ, എൻ്റെ കർത്താവ് എനിക്കിതൊന്നും പിടികിട്ടുന്നില്ല, എനിക്കത്രയും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്കത്രയും സ്വാതന്ത്ര്യത്തോടെ ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ. ഉയരത്തിൻ്റെ മനോഹാരിത എൻ്റെ കർത്താവേ ആത്മീകമായിട്ട് എനിക്ക് തരിമാറാകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. എൻ്റെ മനസ്സിൽ കുറേ നേരം കിടന്ന് കറങ്ങിയൊരു ചിന്തയാണ്, ഒരുത്തരെ ദൈവം ഉയർത്തിയാൽ അതിനൊരു ബ്യൂട്ടി ഉണ്ട് കേട്ടോ. നമ്മൾ കള്ളത്തരം കൊണ്ടും വഞ്ചന കൊണ്ടും വല്ലോൻ്റെയും കാശ് വക്രിച്ചെടുത്ത് പറ്റിച്ചുയർന്നവനല്ല, നാട്ടിൽ ഒരു മനോഹാരിതയിലായിരിക്കുകയില്ല. പിന്നാമ്പുറത്ത് പല കഥകളും പ്രചരിക്കും, എന്നാൽ സത്യസന്ധമായി ദൈവം ഉയർത്തിയവനെക്കുറിച്ച് ആളുകളൊക്കെ അതും ഇതൊക്കെ പൊട്ടിത്തെറിച്ച് പറയുമായിരിക്കും, പക്ഷെ കാലം തെളിയിക്കും അതിനൊരു മനോഹാരിതയുണ്ട്. നമുക്ക് ദൈവത്താൽ ഉയർത്തപ്പെടാം, ആ ഉയർച്ചയുടെ മനോഹാരിത അനുഭവിക്കാം. നിങ്ങൾക്ക് അതിന് സിദ്ധിക്കട്ടെ. ഈ ദിവസം അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്ക് എനിക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ആരോടൊക്കെയോ ദൈവത്തിന് മഹാകരുണയുണ്ട്. ലോകക്കാരും വീട്ടുകാരൊക്കെ ജീവിതത്തിൽ പരാജയം ഏറ്റുവാങ്ങി ലൈഫിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ട, ജീവിതത്തിൻ്റെ മനോഹാരിത ഡൗൺ ആയിപ്പോയ ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ചാൻസ് ഉണ്ട്. ഉയരം കൊണ്ട് മനോഹാരിത, വസ്ത്രധാരണത്തിലും മേക്കപ്പിലും പണം കൊണ്ടും പ്രതാപത്തിലും ആർട്ടിഫിഷ്യലായി വില കൂടിയ വാഹനത്തിലും മുന്തിയ ആഹാരത്തിലും ഹോട്ടൽ ജീവിതത്തിലും ലോകത്തിൻ്റെ മ്ലേച്ഛതയിലും പടുകൂറ്റൻ ബംഗ്ലാവിലും ഒക്കെ മനോഹാരിത കണ്ടെത്തുമ്പോൾ ആത്മീയത്തിൻ്റെ ഉയർച്ചയിലെ മനോഹാരിത എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കിത് മനസ്സിലാക്കാൻ പറ്റണേ കർത്താവേ. എൻ്റെ ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്ന് പിടികിട്ടണമേ അപ്പ. ആ ഒരു മനോഹാരിതയിലേക്ക്, ആ ഒരു ഉയർച്ചയിലേക്ക് എൻ്റെ കേൾവിക്കാരെ ദൈവം കൊണ്ടുവരണേ. എന്നെയും ഇത് കേൾക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. ഉയരം കൊണ്ട് മനോഹാരിത, ലൈറ്റിട്ട് പെയിൻ്റ് അടിച്ച് ഡെക്കറേറ്റ് ചെയ്തൊരു മനോഹാരിത ആർട്ടിഫിഷ്യലായിട്ട് വരുത്തുകയല്ല, ഉയരം കൊണ്ട് ആത്മീക ഉയർച്ച കൊണ്ടൊരു മനോഹാരിത ഇത് കേൾക്കുന്നവർക്ക് വരട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.